പർച്ചേസിംഗ് ആയിട്ട് പോകണ്ടോ? മെയിലാണ് എന്തായാലും ഇറങ്ങാനായി. കേരള വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും കേരള വീഡിയോസ് നല്ല ഉറക്കം കുറഞ്ഞിട്ട് സെറ്റായി. എന്തായാലും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിരാവിലെയാണ് ബാംഗ്ലൂരിൽ എത്ത് ബാനസ്വാടി എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂരിൽ ഓരോ വീടുകളാണല്ലേ. ബാൻസ്വാടി പറഞ്ഞ സ്റ്റേഷൻ ആട്ടോ ആളുകൾക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബാനസ്വാടി സ്റ്റേഷൻ. ആളുകൾ ഒന്നാണ് പ്രതീക്ഷിക്കാൻ. ബാനസ്വാടി സ്റ്റേഷനിൽ ആളുകൾ ഇറങ്ങി പോകണ്ടോ? ഏകദേശം 6:30 ആയിട്ട് വന്നു. 6:47 ഇപ്പൊ കാണിക്കുന്നത്. 47:48 ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലത്തെ എന്താ പറയാ, ലോക്കൽ ട്രെയിൻ ആണ്. ലോക്കൽ ട്രെയിൻ ശരി അല്ല, ഇവിടെ മെമു ഇല്ലേ, മെമു ആണ്. ബാംഗ്ലൂരിന്റെ മെമു ട്രെയിനാണ് കോഴിക്കോട്ടെ. അപ്പുറത്തും ഇപ്പുറത്തും ഡ്രൈവർ ഉണ്ടാവും. അതുകൊണ്ട് സുഖമാണ്, വളയ്ക്കണ്ട. അതാണ് ബാനസ്വാടി സ്റ്റേഷൻ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ യശ്വന്തപുരം സ്റ്റേഷൻ വരുന്നത്. അവിടെയാണ് നമ്മൾ ഇറങ്ങാണ്ട്. ഓ, പ്രാവളം മൊത്തത്തിൽ പറക്കണേ. സെറ്റ് ഭയങ്കര രസമാണ് പ്രാവളം മൊത്തത്തിൽ പറഞ്ഞ. അയ്യോ, ഊഫ്, കണ്ടമാനുണ്ട്. ഒരു ഷോനെയുള്ള നടത്തുന്നവര് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ പ്രധാന കാര്യം എന്ന് വെച്ചാൽ കണ്ടൊരു സംഭവമുണ്ട്, ഒരു അബദ്ധം. അതായത് മറ്റേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലീൻ സിറ്റി എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ നിന്നാണല്ലോ എല്ലാവരും പറഞ്ഞിരുന്നത്. ഞാനൊന്ന് നോക്കി, നിങ്ങൾ ഈ വീഡിയോകൾക്കൊന്ന് നോക്കി, നിങ്ങൾ എന്താ അവസ്ഥ. ക്ലീൻ സിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ ഭാഗം ക്ലീൻ ആവണ്ടേ. ബാനസവാടിയും അതുപോലെ യശ്വന്തപുരം മറ്റേ മജസ്റ്റിക്കും ഇതൊക്കെ കൂടി ഉൾപ്പെടുന്ന ഭാഗം തന്നെയാണ് ഈ ബാംഗ്ലൂർ. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇതാണോ ക്ലീൻ സിറ്റി? സത്യം പറയാമല്ലോ, ബാംഗ്ലൂർ അത്ര വലിയ ക്ലീൻ സിറ്റി ഒന്നുമല്ല. ഞാൻ കണ്ടതാണ്, ഞാൻ ഒരാളെ കുറ്റം പറഞ്ഞിട്ടല്ല. പക്ഷേ ക്ലീൻ സിറ്റി ഒന്നുമല്ല. നമ്മളെ കേരളം അതിനെക്കാട്ടി സൂപ്പറാണ് ഇതിൻ്റെ കാര്യത്തിൽ കേട്ടോ. അപ്പോൾ എന്തായാലും പറയുമ്പോഴും അതേപോലെ ഈ അവാർഡ് കൊടുക്കുമ്പോഴും ഇത് ഇവരൊക്കെ എങ്ങോട്ട് നോക്കിയിട്ടാണ് ഈ അവാർഡ് കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകത്ത്. ഞങ്ങൾ യശ്വന്തപുരം സ്റ്റേഷനിൽ ഇറങ്ങി. ഇതാണ് സ്റ്റേഷൻ കേട്ടോ. അവിടുന്ന് നേരെ നമ്മൾ മെട്രോയിലേക്ക് പോകണ്ടോ? യശ്വന്തപുരം മെട്രോ ഉണ്ട്, അവിടെ അടുത്ത് തന്നെയാണ്. നല്ല സുഖമാണ്. മെട്രോ, അതായത് യശ്വന്തപുരം മെട്രോ സ്റ്റേഷനിൽ മെട്രോ എന്ന ബാംഗ്ലൂർ മെട്രോന്റെ ഐറ്റംസ് ആണ്. പക്ഷെ വലിപ്പമില്ല, സംഭവം ചെറുതല്ല. അതെ, ഞാൻ രണ്ട് മിനിറ്റ് നമ്മൾ ട്രെയിൻ വരുന്നുണ്ടോ? ഇപ്പൊ എത്തും.
ബാംഗ്ലൂരിൽ നമ്മളെ മെട്രോ നമ്മളെ ഭൂമിക്കടിയിലൂടെ പോകുന്നൊരു ഭാഗം ഉണ്ട് കേട്ടോ, അത് സൂപ്പറാണ്. അത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല ഇരുടായി പോയിരുന്നു. അപ്പം എനിക്ക് വീഡിയോ കാണൂല, ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു, അത് പറ്റിയില്ല. ഞങ്ങൾ ബാംഗ്ലൂരിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഒന്ന് കാണട്ടെ സിറ്റി, ഒന്ന് കാണട്ടെ. ഇത് കലാസിപ്പാളയം എന്ന് പറഞ്ഞ ഏരിയ കേട്ടോ. ഇങ്ങോട്ടൊക്കെ ഗെല്ലിയാണ്, ഇങ്ങോട്ടൊക്കെ ഡ്രസ്സിന്റെ മാർക്കറ്റ് ആട്ടോ. പച്ചക്കറികൾ ഇഷ്ടം പോലെ ഉണ്ട്, മുന്തിരി ഉണ്ട്. അപ്പുറത്ത് നോക്കിയാ പച്ചക്കറി നോക്കിയാ, ഇളനീർ 10 rupees ഉള്ളൂട്ടാ. നോമ്പായതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഫുഡിൻ്റെ കാര്യം വിടാൻ പറ്റിയ സമയം നമുക്ക് കിട്ടി. എന്താ വെച്ചാൽ നമ്മൾ ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ യശ്വന്തപുരത്തുണ്ട് ഒരു നമ്മളെ കേരളക്കാരുടെ പള്ളിയുണ്ട്, കേരളക്കാർ നടത്തി വരുന്ന കേരളക്കാരുടെ പള്ളിയുണ്ട്, നമ്മളെ മലയാളികൾ മലപ്പുറത്തേരെ നടത്തുന്ന ഒരു പള്ളിയിലുണ്ട്. അവിടുത്തെ ഇമാമും കാര്യങ്ങളും എല്ലാവരും മലപ്പുറത്തേരും എല്ലാവരും ഉസ്താദ്മാരൊക്കെ മലയാളികൾ ഇതൊക്കെയാണ്. പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ അവിടെ നോമ്പിറക്കാൻ മുസ്ലിംസ് അതായത് മലയാളികളൊക്കെ വരുന്ന ഒരു ഏരിയയും കൂടിയാണ്. പിന്നെ ഭായിമാരൊക്കെ വരും. ഞാൻ അത്ഭുതപ്പെട്ട അതല്ല മക്കളെ, ഇത്രയും ആൾക്കാരൊക്കെ പിറപ്പിക്കാൻ ഇത്ര സംഖ്യ വേണ്ടിയിരുന്നു. പിന്നെ വെച്ചാൽ അവിടെ ബിരിയാണി നെയ്ച്ചോർ ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നു എന്നുണ്ട്, നോമ്പ് 30 ഉണ്ട് പറഞ്ഞ്. ഭയങ്കര സംഭവം അത്. കാരണം വെച്ചാൽ യശ്വന്തപുരം സിറ്റി തന്നെയാണ്, നല്ല അടിപൊളി സൈറ്റിലാണ് ഈ പള്ളി കിടക്കുന്നത് കേട്ടോ. ബാംഗ്ലൂരിൻ്റെ പല ഭാഗത്തും ആളുകൾ ഇവിടെ വന്ന് നോമ്പ് തുറന്ന് പോകുന്നുണ്ട് എന്നാണ് ഒരു ചരിത്രം കേട്ടോ. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ, പർച്ചേസിങ്ങിൻ്റെ വീഡിയോ ഇടാൻ പറ്റിയില്ല, കാരണം നമുക്ക് അതിനുള്ള സിറ്റുവേഷൻ അല്ലായിരുന്നല്ലോ, നല്ല തിരക്കല്ലായിരുന്നു. അപ്പോൾ പർച്ചേസിൻ്റെ സമയത്ത് നമുക്ക് വീഡിയോസ് എടുക്കാനോ മൊബൈൽ എടുക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ എന്തായാലും പർച്ചേസിങ് കഴിഞ്ഞ് എന്തായാലും പിന്നെ ഞങ്ങൾ പോവാണ്. ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ യശ്വന്തപുരം സ്റ്റേഷനിൽ തന്നെയാണ്. ഞങ്ങൾ അതേപോലെ മെട്രോയിൽ ഇങ്ങനെ തിരിച്ച് സ്റ്റേഷനിലേക്ക് വന്ന് ഇനി ഇവിടുന്ന് ഞങ്ങൾ എന്താക്കാണ് പോവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നോമ്പ് പറഞ്ഞതിന് ശേഷമാണ് പോവുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത നോമ്പിൽ അത്താഴത്തിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാത്രി അത്താഴത്തിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതാ ഏകദേശം രാവിലെ ഇപ്പോൾ ഏകദേശം നമ്മൾ കണ്ണൂരിലേക്കാണ് പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിലൂടെ കിട്ടിയില്ല, ഷൊർണൂർ വഴി നമ്മളെ പരപ്പനങ്ങാടിയിലോട്ട് റൂട്ട് ഇട്ടില്ല, അപ്പോൾ ടിക്കറ്റ് ഇട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഞങ്ങൾ കണ്ണൂരിലൂടെ, അതായത് നമ്മൾ മൈസൂർ കണ്ണൂർ റൂട്ടിലൂടെ ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുന്നതാണ്. ഈ റൂട്ടിൽ വന്നപ്പോൾ നമ്മൾ 9:30 ട്രെയിൻ എടുത്തത്. ഏകദേശം ഞാൻ ഉണർന്ന തന്നെ ഏകദേശം ഒരു അത്താഴത്തിന് ഉണർന്നതിന് ശേഷം പിന്നെ 8:00 വന്നപ്പോൾ. അപ്പോൾ ഏകദേശം കണ്ണൂരിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിന്. അടിപൊളി റൂട്ടാട്ടോ, ഉഷാർ റൂട്ടാണ്. ഇതല്ലേ നിങ്ങൾ സെറ്റാണ്. അപ്പോൾ കണ്ണൂരിലൂടെ വന്ന ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. മതി റെയിൽവേ അങ്ങനെ ഏകദേശം നാട്ടിലെത്താനായി. നാട്ടിലേക്കുള്ള യാത്രയിലാണ് കോഴിക്കോട്, പിന്നെ നേരെ പരപ്പനങ്ങാടി ഇറങ്ങും. അപ്പോൾ ഏകദേശം ഒരു 4 മണിയായി ഏകദേശം ഞങ്ങൾ നാട്ടിലെത്താനായിട്ട്. അപ്പോൾ എന്തായാലും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് എല്ലാക്കിനൊക്കെ ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാനൊരു ലോങ് വീഡിയോൻ്റെ, അതായത് നമ്മുടെ ലോങ് പോയൊരു വീഡിയോ ആദ്യമായിട്ടാണ് സപ്പോർട്ട് ചെയ്യുക.